ഒമാനിലെ സലാലയിൽ മൂവാറ്റുപുഴ സ്വദേശികൾ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കൾ. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് എംബസിയെയും മുഖ്യമന്ത്രിയും സമീപിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ. മൂവാറ്റുപുഴ ഉറവക്കുഴി സ്വദേശി നജീബ്, സുഹൃത്തുമായ അയൽവാസിയുമായ മുഹമ്മദ് എന്നിവരെ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് സലാലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നജീബിന്റെ മൃതദേഹം താമസ സ്ഥലത്ത് രക്തം വാർന്ന നിലയിലും മുഹമ്മദിന്റേത് സമീപത്തെ കെട്ടിടത്തിന് താഴെയുമായിരുന്നു. അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും ക്രഷർ യൂണിറ്റ് തുടങ്ങാനാണ് ഒന്നര വർഷം മുൻപ് സലാലയിലെ തുമ്പ്രയത്തിലെത്തിയത്. കോഴിക്കോട് സ്വദേശിയായ ഒരാൾ കൂടി ഇവരുടെ പാർട്ട്ണറായി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ക്രഷർ യൂണിറ്റിന് ട്രയൽ റൺ നടത്തി. പിറ്റേന്ന് തിരിച്ചു പോരാനിരിക്കുകയായിരുന്നു മുഹമ്മദ് നജീബും. അതിനിടെയാണ് ഞായറാഴ്ച പുലർച്ചെ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ലാഭത്തെ ചൊല്ലി മൂന്നാമത്തെ പാർട്ണർ മുഹമ്മദുമായും നജീബുമായും പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ആ വ്യക്തി ഈ സഹിത സംഭവം നടന്നിട്ട് ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് വിളിക്കുന്നത് വരെ ഈ വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടില്ല. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞത് നിങ്ങളാരെങ്കിലും ഇങ്ങോട്ട് വാ, ഇവിടെ നിന്ന് ബോഡി കൊണ്ടുപോകാനുള്ള ഏർപ്പാടുണ്ടാക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ രണ്ട് കുടുംബവും സംശയിക്കുന്നത്. മൃതദേഹങ്ങൾ സുൽത്താൻ കാബൂസ് ആശുപത്രി മോർച്ചറിയിലാണ്. അന്വേഷണം വേഗം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇന്ത്യൻ എംബസി അധികൃതരെയും സമീപിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.